നമസ്കാരം. ഇന്ത്യൻ ട്രൈ സർവീസസിൻ്റെ കരുത്തുറ്റതും ഏറ്റവും സുപ്രധാനമായ സ്ട്രൈക്ക് ആയുധമാണ് ബ്രഹ്മോസ് മിസൈൽ. ചൈനയുമായുള്ള അതിർത്തിയിൽ, അതായത് ലഡാക്കിലും അരുണാചൽ പ്രദേശിലും, ഇന്ത്യൻ സൈന്യം ബ്രഹ്മോസ് മിസൈലുകൾ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേനയാകട്ടെ ഒട്ടുമിക്ക എല്ലാ യുദ്ധക്കപ്പലിലും ബ്രഹ്മോസ് മിസൈൽ സജ്ജീകരിച്ചിട്ടുണ്ട്. IAFന്റെ കാര്യമെടുത്താൽ അതിൻ്റെ മിക്കവാറും എല്ലാ സ്ക്വാഡ്രണുകളിലും ബ്രഹ്മോസ് ഉപയോഗിക്കാൻ പരിഷ്കരിച്ച Sukhoi-30MKയെ വിന്യസിച്ചു കഴിഞ്ഞു. ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ബ്രഹ്മോസ് എയ്റോസ്പേസ് ഇതിനോടകം തന്നെ ബ്രഹ്മോസ് NGയുടെ ജോലികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ്. ഇത് നിലവിലുള്ള പ്ലാറ്റ്ഫോമിൻ്റെ ഭാരം കുറഞ്ഞതും മെച്ചപ്പെട്ട സ്റ്റെൽത്ത് ശേഷിയുമുള്ള പതിപ്പായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ബ്രഹ്മോസ് അടുത്ത തലമുറ മിസൈൽ ആക്കുന്നതിലാണ് കമ്പനിയുടെ ശ്രദ്ധയെന്ന് ബ്രഹ്മോസ് എയ്റോസ്പേസ് CEOയും MDയുമായ അതുൽ ദിൻകർ റാണെ പറഞ്ഞു. സാധാരണ ബ്രഹ്മോസ് മിസൈലിൻ്റെ പകുതിയോളം ഭാരമായിരിക്കും ഈ മിസൈലിന്. NGയുടെ ഡിസൈൻ ജോലികൾ പുരോഗമിക്കുകയാണ്. ഡിസൈൻ വിലയിരുത്തൽ ഉടൻ മോസ്കോയിൽ നടക്കും. അതിനുശേഷം 2024 ബ്രഹ്മോസ് മിസൈലിൻ്റെ പുതിയ പതിപ്പിൻ്റെ യോഗ്യതാ പരീക്ഷണങ്ങൾ ഉണ്ടാകും. 2025 ഇത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൽകാനാണ് സാധ്യത. 1330 kg ഭാരവും Mach 3.5 വേഗതയിൽ ഏകദേശം 300 km റേഞ്ചുമാണ് കമ്പനി ലക്ഷ്യപ്പെടുന്നത്. AESA റഡാറുള്ള ഒരു തദ്ദേശീയ സീക്കറാണ് ബ്രഹ്മോസ് NG അവതരിപ്പിക്കുന്നത്. മുൻ പതിപ്പിനെ അപേക്ഷിച്ച് ഇതിന് റഡാർ പ്രോസക്ഷൻ കുറവാണ്. ബ്രഹ്മോസ് NGയുടെ വേഗതയും വ്യാപ്തിയും അതിനെ ശക്തമായ സ്റ്റാൻഡ് ഓഫ് ആയുധമാക്കുകയും സീഡ് ദൗത്യത്തിൽ വളരെ ഫലപ്രദമാക്കുകയും ചെയ്യുന്നു. Sukhoi-30MKയിൽ 5 ബ്രഹ്മോസ് NG മിസൈലുകളും LCA Tejasിൻ്റെ 2 വഹിക്കാൻ സാധിക്കും. ഓരോ ബ്രഹ്മോസ് NG മിസൈലിനും ഏകദേശം $2.6 million വില വരും. ബ്രഹ്മോസ് എയ്റോസ്പേസ് ടോർപിഡോ ട്യൂബിൽ നിന്ന് വിക്ഷേപിക്കാൻ ശേഷിയുള്ള ബ്രഹ്മോസ് NG ആക്കാനും പദ്ധതിയിട്ടിട്ടുണ്ട്. ഇത് ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി കപ്പലിൻ്റെ ശക്തിയെ വളരെയധികം വർദ്ധിപ്പിക്കുകയും P-75I VLS ആവശ്യകതയെ നിഷേധിക്കുകയും ചെയ്യും. നിലവിലുള്ള കൽവാരി ക്ലാസ് അന്തർവാഹിനികൾക്ക് 533 mm ടോർപിഡോ ട്യൂബുകളിൽ നിന്ന് ബ്രഹ്മോസ് NG വിക്ഷേപിക്കാനും കഴിയുമെന്നത് പ്രത്യേകതയാണ്.